എസിസി ക്ലാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്ത ഒരു പ്രാക്ടിക്കലിൻ്റെ കഥയാണ്. എസിസി വീഡിയോകളുമായിട്ട് ഞാൻ ഈ ലിറ്റർജിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ യൂട്യൂബിൽ എനിക്ക് ഞാൻ കാണാതെ വന്ന ഒരു വീഡിയോ, മലപ്പുറത്തുള്ള പുത്തനങ്ങാടിയിൽ അൻവർ ബാബു നടത്തുന്ന ചക്കക്കട, പ്ലാവില എന്ന പേരിൽ അറിയപ്പെടുന്ന ചക്കക്കടയെക്കുറിച്ചുള്ള വിവരം, ദാരിദ്ര്യത്തിലും രോഗാവസ്ഥകളിലൂടെ കടന്നു പോയിരുന്ന അൻവർ ബാബു മറ്റുള്ളവരുടെ സഹായത്തോടെ ഒരു ചക്കക്കട തുടങ്ങി, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൽ വിശദ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 1 കിലോ ചക്ക വരട്ടി ഓർഡർ ചെയ്തു. വാട്സപ്പിൻ്റെ ഞാൻ കോണ്ടാക്റ്റിൽ അദ്ദേഹത്തിൻ്റെ നമ്പറ് സേവ് ചെയ്തു, ഗൂഗിൾ പേ ഡൗൺലോഡ് ചെയ്തു. അങ്ങനെ ഞാൻ 500 രൂപ ആദ്യം അയച്ചു, 50 രൂപ കൊറിയർ ചാർജായിട്ട് പിന്നീട് അയച്ചു. ഇത് ജെനുവിൻ ആണോ എന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ എനിക്ക് ഒരു സംശയമുണ്ടായിരുന്നു, പക്ഷെ ജെനുവിൻ ആകുമോ. പക്ഷേ 4-5 ദിവസത്തിനുള്ളിൽ നമ്മുടെ തിരൂരിലുള്ള അമ്പലത്തിൻ്റെ കഴിഞ്ഞുള്ള ഇറക്കത്തിൽ ഉള്ള രാശ്വി കോംപ്ലക്സിൽ DTDC ഒരു ചെറിയ ഔട്ട്ലെറ്റ് ഉണ്ട്, ഈ കൊറിയർ സർവീസ് ഉണ്ട്. അവിടെ നിന്ന് ഫോൺ വരുന്നു, ചക്ക വരട്ടി വീട്ടിലെത്തുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതോടുകൂടെ ചേർത്തിട്ടുണ്ട്. ഞാനിത് നിങ്ങളുടെ അടുത്ത് പങ്കുവച്ചത് ഇതൊരു പ്രാക്ടിക്കലായിട്ടൊരു അസൈൻമെൻ്റായിട്ട് ഞാൻ ചെയ്തതാണ്. നിങ്ങളും ഈ ഓണക്കാലത്ത് വിഭവങ്ങൾ ആവശ്യം വരുമ്പോൾ ഈ ചക്ക വിഭവങ്ങൾ ആ വീഡിയോയിൽ കാണുക. ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ അതിൻ്റെ എൻഡ് സ്ക്രീനായിട്ട് ആ വീഡിയോയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോയും കണ്ട് ഈ ഓണക്കാലത്ത് ഈ വിഭവങ്ങൾ ഓർഡർ വരുത്തുക. അന്യമതസ്ഥരായിട്ടുള്ള വ്യക്തിയുടെ നേർക്ക് കർത്താവിൻ്റെ കരുണയും സ്നേഹവും നമ്മൾ പ്രദർശിപ്പിക്കുകയാണ്. ലിറ്റർജി അല്ലെങ്കിൽ ആരാധനാക്രമം, ക്രൈസ്തവരത്തിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് സിസിസി പഠിപ്പിച്ചില്ലേ, ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു, ഒരു ആക്റ്റീവ് ചാരിറ്റിയാണ്, സഹായം അർഹിക്കുന്നവനോടേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സംഭവം. നമ്മൾ ലിറ്റർജിയിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ലിറ്റർജി കൂതാശകൾ പൊതുവെയും ഒരു ഫലവും നമ്മളിൽ ഉണ്ടാക്കില്ല. നമ്മളൊരു മതാനുഷ്ഠാനം എന്ന രീതിയിൽ നമ്മളിങ്ങനെ ചെയ്തു പോവും. അത്ര തന്നെ, ഒരു മതത്തിൽ ജീവിച്ചു പോകുന്നു, ഏതെങ്കിലും ഒരു മതത്തിൽ ജീവിക്കുന്ന നല്ലതാണല്ലോ എന്ന് കരുതി നമ്മളിങ്ങനെ ജീവിച്ചു പോവുക. ക്രിസ്തു രഹസ്യങ്ങളുടെ യുണീക്ക്നെസ്, അനന്യത നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള റീച്ച് ഔട്ടുകളിലൂടെയാണ്. ഇപ്പോൾ പ്രൊക്ലമേഷൻ, വചനം പ്രഘോഷിക്കുന്നു, അത് ആഘോഷിക്കുന്നു, അതാണ് ദേവാലയങ്ങൾ സംഭവിക്കുന്നത്, ആഘോഷിക്കുന്നു, അത് പരസ്നേഹ പ്രവൃത്തിയായി രൂപപ്പെടുന്നു. അങ്ങനെ പരസ്നേഹ പ്രവൃത്തിയായിട്ട് അത് രൂപപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ഇതൊന്നും നമ്മൾ രക്ഷിക്കാൻ പോകുന്നില്ല കേട്ടോ. സ്വർഗത്തിൽ എത്തിച്ചേരുന്നതും മനുഷ്യരക്ഷ സാധ്യമാകുന്നൊന്നും ക്രിസ്തുവിന് സാധ്യമാക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് നമ്മളൊരു വിഡ്ഢി സ്വർഗത്തിലായിപ്പോവും. അപ്പോൾ പരസ്നേഹ പ്രവൃത്തി ആത്യന്തികമായ ഒരു ആവശ്യമാണ്, ലിറ്റർജിയുടെ പൂർത്തീകരണത്തിന് ആവശ്യമാണെന്ന് സഭ പഠിപ്പിക്കുന്ന കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഒരു അസൈൻമെൻ്റായിട്ട് നിങ്ങളിത് ഈ അടുത്ത ഓണക്കാലത്ത് ചെയ്യുക. സാധിക്കുന്നവർ സാമ്പത്തികമായിട്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുക. എല്ലാവർക്കും യേശുവിൽ സ്നേഹവും സമാധാനവും ആശംസിക്കുന്നു.